ഇന്നലെയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിച്ചത്. യോഗയുടെ പ്രാധാന്യത്തെയും നേട്ടങ്ങളെയും കുറിച്ച് അവബോധം വളർത്തുന്നതിനായി 2015 മുതൽ എല്ലാ വർഷവും ജൂൺ 21 രാജ്യത്ത് അന്താരാഷ്ട്ര യോഗ ദിനം വിപുലമായി ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇടം പിടിച്ചതും യോഗയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ്. നിരവധി താരങ്ങളാണ് യോഗ ചെയ്യുന്ന വീഡിയോയും മറ്റുമായി വാർത്തകളിൽ ഇടം പിടിച്ചത്. അക്കൂട്ടത്തിൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരമായ സംയുക്ത വർമ്മയും ഉണ്ടായിരുന്നു. യോഗാ ദിനത്തിൽ മാത്രമല്ല, അതിനു മുമ്പും ആരാധകരെ ഞെട്ടിക്കുന്ന യോഗ ചിത്രങ്ങളുമായി താരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും വിവാഹശേഷം അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്ന സംയുക്ത വർമ്മ എന്തുകൊണ്ടാണ് യോഗാ രംഗത്തേക്ക് ചുവടുറപ്പിച്ചത് എന്നതിന് പിന്നിലെ കാരണങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ യോഗാ ദിനത്തിൽ അതിൻ്റെ കാരണങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുകയാണ് നടി. കഴിഞ്ഞ 20 വർഷത്തോളമായി യോഗ അഭ്യസിക്കുന്ന താരമാണ് സംയുക്ത വർമ്മ. സംയുക്ത മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ നിരവധി സെലിബ്രിറ്റികളുടെ ദിനചര്യയുടെ ഭാഗമായി യോഗ തീർന്നിരിക്കുന്നു. ഒരു പ്രത്യേക ഭക്ഷണക്രമം നിലനിർത്തുക, ഒരു പ്രത്യേക ശാരീരിക നില നിലനിർത്തുക, ശ്വസന രീതികൾ പരിപാലിക്കുക, ശ്വസന രീതികൾ പരിശീലിക്കുക എന്നിവ ഉൾപ്പെടുന്ന ഈ വ്യായാമ രീതി 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശരിയായ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ അവിശ്വസനീയമാംവിധം പ്രയോജനകരമാണെന്ന് സംയുക്ത വർമ്മ പറയുന്നു. അനായാസമായി യോഗ ചെയ്യുന്ന സംയുക്തയുടെ വീഡിയോകൾ മുമ്പും വൈറലായിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ താൻ യോഗയിലേക്ക് തിരിഞ്ഞതിൻ്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംയുക്ത വർമ്മ. മനുഷ്യർക്ക് ചില ശീലക്കേടുകളുണ്ട്. എൻ്റേത് ഏറെയും രോഗങ്ങളായിരുന്നു. അതൊന്ന് മാറ്റിയെടുക്കുവാനാണ് ഞാൻ ആദ്യം യോഗയിലേക്ക് എത്തിയത്. പഠിച്ചും പരിശീലിച്ചും ഞാൻ എന്നെ യോഗയിൽ ഉറപ്പിച്ചു. 2 പതിറ്റാണ്ടോളമായുള്ള ആ ഉറപ്പാണ് എനിക്കിപ്പോൾ യോഗ. യോഗ ഒരു യോജിപ്പാണ്, കൂടിച്ചേരൽ അഥവാ യൂണിയൻ എന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥവും. ജീവാത്മാവും പരമാത്മാവും തമ്മിലാണ് ആ യോജിക്കൽ. ചിലർ യോഗയെ വ്യായാമം മാത്രമായി കാണുന്നു, അതിൽ തെറ്റില്ല. ശ്വാസമുട്ടൽ, പോളിസിസ്റ്റിക് ഓവറി, ഹോർമോൺ ഇംബാലൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റത്തിനാണ് ഞാൻ യോഗ തുടങ്ങിയത്. നമ്മൾ മാനസികമായും ആത്മീയമായും ഉണരുന്നതാണ് യോഗയുടെ ഗുണം. യോഗയെ ഒരു മതത്തിൻ്റെതായി കാണുന്നവരുണ്ട്, അത് സങ്കടകരമാണ്. യോഗ ഒരു ശാസ്ത്രമാണ്, 100 ആണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ശാസ്ത്രം. മനുഷ്യന് സുഖമായി ജീവിക്കുവാൻ, ശാരീരികവും മാനസികവും വൈകാരികവും ചിന്താപരവുമായി സുഖമായി ജീവിക്കാൻ കണ്ടുപിടിച്ച ശാസ്ത്രമാണത്. അതിനെന്ത് മതം എന്ന് സംയുക്ത വർമ്മ ചോദിക്കുന്നു. രോഗങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതായി, യോഗ മാത്രം ശേഷിച്ചു. അതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടായി. യോഗ ക്രിയകൾ പോലെ യോഗ തത്വചിന്തയും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മുന്നേ പോയ ജ്ഞാനികൾ പറഞ്ഞതാണ് തത്വചിന്തയായി നമ്മൾ അറിയുന്നത്. എന്നാലും ഞാൻ അനുഭവിക്കുന്നതാണ് എൻ്റെ തത്വചിന്ത. അതാവണമെന്നില്ല എല്ലാവരുടെയും തത്വചിന്ത. മനുഷ്യന്മാരായാൽ ബന്ധങ്ങൾ ഉണ്ടാകും. അറ്റാച്ച്മെന്റിൽ തന്നെ ഇത്തിരി ഡിറ്റാച്ച്മെന്റ് സൂക്ഷിക്കാനാവും. ഇവ രണ്ടിൻ്റെയും അങ്ങേ അറ്റങ്ങളിലേക്ക് പോയി നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസമില്ലാതെ ബാലൻസിലേക്ക് തിരിച്ചു വരുന്നത് ബുദ്ധിമുട്ടാണ്. ആ ക്രമീകരണം എനിക്ക് കിട്ടിയത് യോഗയിലൂടെയാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും യോഗ മാറ്റിലേക്ക് വരാൻ തോന്നുന്നതെന്ന് സംയുക്ത പറയുന്നു. യോഗ ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് കാര്യമായൊരു മാറ്റം വന്നു. ഞാൻ നോ പറയാൻ പഠിച്ചു. നോ പറയാൻ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പറഞ്ഞ് ചെയ്യേണ്ടിടത്ത് പറഞ്ഞ് ചെയ്യിക്കാനും, മേൽക്കൈ വേണ്ടിടത്ത് അത് പ്രകടിപ്പിക്കുവാനും, അതേസമയം നമസ്കരിക്കേണ്ടിടത്ത് നമസ്കരിക്കുവാനും ഒരേ മാനസികാവസ്ഥയിൽ പറ്റുന്നുണ്ട് ഇപ്പോൾ. പണ്ടത് വലിയ ബുദ്ധിമുട്ടായിരുന്നു, അതും യോഗയിലൂടെ കഴിയുന്നു. അതൊക്കെ തന്നെയാണല്ലോ ലോകം മുഴുവൻ ആ ബാലൻസിന്റെ മധുരം തേടി വീണ്ടും വീണ്ടും യോഗ മാറ്റിലേക്ക് വരുന്നത് എന്നും സംയുക്ത വർമ്മ കൂട്ടിച്ചേർക്കുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ